കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന വനിതാ നേതാക്കളൊക്കെ ഒരു നെടുനീളൻ ഗോവിയെ പിടിച്ച് വീട്ടിലിരുന്നാൽ മതി. നിങ്ങൾ എത്ര വെള്ളം കോരിയാലും കേരളത്തിലെ ബി ജെ പി നിങ്ങളെ ഒന്നും അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് 100% ഉറപ്പാണ്. ശോഭാ സുരേന്ദ്രനൊക്കെ സംഭവിക്കുന്നത് നമ്മൾ കാണുന്നതല്ലേ. ഇനിയല്ല, അങ്ങനെ നിങ്ങൾ അംഗീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അടിയന്തരമായി ഒരു മുരളി പാസ് നിങ്ങൾ സംഘടിപ്പിക്കണം. അങ്ങനെ മുരളി പാസ് സംഘടിപ്പിച്ച ഒരു വ്യക്തിയാണ് ഈ അതീവ സുരക്ഷാ മേഖലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്തുനിന്ന് അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്നത്. സ്മിതാ മേനോൻ, നമുക്കെല്ലാവർക്കും അറിയാം ഈ പ്രധാനമന്ത്രിയുടെ അടുത്ത് വി വി ഐ പി സുരക്ഷ ഉള്ള മേഖലയിലെത്തി എന്നുള്ളത് മാത്രമല്ല, അന്താരാഷ്ട്ര സമ്മേളനത്തിൽ വിവിധ രാജ്യങ്ങളുടെ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെ പങ്കെടുക്കുന്ന വേദിയിൽ അങ്ങനെ ഞെളിഞ്ഞിരിക്കുന്നതിനുള്ള അവസരം വരെ ആ മുരളി പാസ് കൊണ്ട് കിട്ടിയ വ്യക്തിയാണ്. അങ്ങനെ മുരളി പാസ് കൈവശമുള്ളതുകൊണ്ട് പൊടുന്നനെ മഹിളാമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആയ ആളാണ്. ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യാനും കളക്ടറേറ്റുകൾക്ക് മുന്നിൽ സമരം ചെയ്യാനും മുദ്രാവാക്യം വിളിക്കാനും പോലീസിൻ്റെ അടി കിട്ടാനും ഒക്കെ ഓടി നടക്കുന്ന വനിതകളൊക്കെ നോക്കുകുത്തികളായി നിൽക്കുമ്പോഴാണ് മുരളി പാസിൻ്റെ പേരിൽ സ്മിതാ മേനോനെ പോലുള്ള ഒരു നേതാവ് ബി ജെ പിയിൽ ഇത്രയിടം വരെ എത്തി നിൽക്കുന്നത്. ഒടുവിൽ കേൾക്കുന്നത് തൃപ്പൂണിത്തുറയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകുമെന്നുമാണ്. ആ നിലയിലേക്ക് വരെ കാര്യങ്ങളെത്തി. എല്ലാറ്റിനും പിന്നിൽ മുരളിയേട്ട എന്ന ഒരൊറ്റ വിളി മാത്രമാണ്. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ജനങ്ങളുമായി ഇടപഴകുന്നതും ഒന്നുമല്ല പ്രധാനപ്പെട്ട വിഷയം എന്ന് കേരളത്തിലെ ബി ജെ പി നേതൃത്വം ഇവിടുത്തെ വനിതാ നേതാക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അതുകൊണ്ട് നേതാക്കന്മാരെ ഏട്ടാ ഏട്ടാ എന്ന് വിളിച്ച് നടക്കാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും പാർട്ടിയിൽ വളർച്ചയുണ്ടാകാനുള്ള ഘടകമെന്നുള്ള വിരൽ ചൂണ്ടലാണ് ഇവർ കാട്ടിത്തരുന്നത്. അല്ലെങ്കിൽ പിന്നെ ശോഭാ സുരേന്ദ്രനെ പോലെയാകണം. കുട്ടിയായിരുന്നപ്പോൾ മുതൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകിയിരുന്ന ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരു നേതാവിന് ഇപ്പോൾ കേരളത്തിലെ ബി ജെ പിയിൽ ലഭിക്കുന്ന സ്വീകാര്യത എന്താണ്? ഈ നേതൃത്വം വന്നതിന് ശേഷം ഇങ്ങനെ പാസ് കൊടുത്ത് ആളുകളെ വിദേശത്ത് കൊണ്ടുപോകാനും പ്രധാനമന്ത്രിയുടെ അടുത്തെത്തിക്കാനും ഒക്കെ വെമ്പൽ കൊള്ളുന്ന നേതൃത്വം ഇവിടെ ബി ജെ പിയുടെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ശോഭാ സുരേന്ദ്രനെ പോലെ ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരു നേതാവിനെ ചവിട്ടി പുറത്താക്കാനുള്ള നീക്കങ്ങളല്ലേ നടന്നത്? ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായി അത്രയധികം ആത്മബന്ധമുള്ളതുകൊണ്ട്, അവർ ഈ ഓട് പൊളിച്ചിറങ്ങി വന്ന ആളല്ലാത്തത് കൊണ്ട് ഇപ്പോഴും അവിടെ പൊരുതി നിൽക്കുന്നു. വേറെ ആരെങ്കിലുമായിരുന്നെങ്കിൽ ഇതിനകം യു ഡി എഫിലോ എൽ ഡി എഫിലോ എത്തിപ്പെട്ടേനെ. അവരായിരുന്നെങ്കിൽ ഉറപ്പായും സുരക്ഷിതമായൊരു സീറ്റും കൊടുത്തേനെ ഈ നിയമസഭയിൽ ഒരംഗമായി ശോഭാ സുരേന്ദ്രൻ ഇരിക്കാനും സാധിച്ചേനെ. പക്ഷേ അവർക്ക് ആ പ്രസ്ഥാനത്തോടുള്ള ആ വലിയ വൈകാരിക ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് പടവരുത്തിക്കൊണ്ടേയിരിക്കുന്നത്. ജെ പി നദ്ദ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ട് പോലും ഇവിടുത്തെ നേതൃത്വം അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഇപ്പോഴും മടി കാണിക്കുന്നു. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ശോഭാ സുരേന്ദ്രൻ. ഇക്കാര്യങ്ങളെല്ലാം പ്രധാനമന്ത്രിയും ദേശീയ അധ്യക്ഷനും അടക്കമുള്ള ആളുകൾ നിരന്തരം ഇവിടുത്തെ നേതൃത്വത്തെ അറിയിച്ചിട്ടും അവരതിന് ചെവി കൊടുക്കാതിരിക്കുകയാണ്. അവർക്ക് താല്പര്യം ഇതുപോലെ പ്രത്യേക പാസ് കൊടുത്ത് ആളുകളെ കയറ്റാൻ പറ്റുമോ എന്നുള്ളതാണ്.